ഒരു വലിയ യാത്ര, യാത്രാ മധ്യേ ഭക്ഷണം ഇവിടെ നിന്ന്. ഒരു ചെറിയ സങ്കട വാർത്ത, 70 കൊല്ലമായിട്ടുള്ള ഹോട്ടലാണിത്. ഞങ്ങൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. 2 മാസത്തിനായി ഇത് നിർത്താൻ പോകുമെന്നാ കേട്ടോ കേട്ടോ. നമ്മളിപ്പോ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടല് 2 മാസം മാക്സിമം ഉള്ളൂ, അതിനുള്ളിൽ ഇത് ഒഴിച്ചു മാറണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്കിത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതാണ് ഹോട്ടല്. ഞാൻ വീഡിയോ ഇട്ടു, ബ്ലോഗർമാരെ ട്രോളാണ്. ഈ ഹോട്ടലിലെ ദം ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കണ മണം അങ്ങ് എടപ്പള്ളി സീനിൽ വരെ എത്തുമെന്നാണ് നമ്മൾ കേട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ സീക്രട്ട് ഒന്ന് അറിയാനായിട്ട് ഞാനും നമ്മുടെ ചങ്ങായി പുള്ളിയിലും കൂടി കൂടി ഇറങ്ങിയതാണ്. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട്. അമ്മയാണ് വണ്ടി ഓടിക്കണേ. 1/2 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ തിരുവനന്തപുരം പൂവാറിലെ ഗോഗോ ലാൻഡിലാണ് ഞങ്ങൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടാ വെറുതെ ഇവിടുന്ന് നമ്മൾ ഗോഗോ ലാൻഡിലേക്ക് പോകുന്നത് ബോട്ടിലാട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. ചൂണ്ടയിടാനുള്ള കംപ്ലീറ്റ് സന്നാഹമായിട്ടാണോ ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ബാലുചേട്ടനുണ്ട്, നമ്മുടെ സ്ഥിരം ഗ്യാങ്, പ്രതീഷ് ഭായ്, സുഹൈൽ, പിന്നെ എല്ലാവരുടെ ആരാധന പാത്രം അമി ഉയർ. അമി ഉയർ ഇവിടെ വരാനുണ്ടാവുമല്ലോ. ഉപ്പുകളായിരിക്കും അല്ലേ? ഉപ്പായിരിക്കും. അൾക്കളയും വാട്ട. ഗോഗോലാൻഡിലെ ആക്ടിവിറ്റീസ് ഏരിയ കേട്ടോ ഇത്. ഇവിടെ എന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഉള്ളത്? നമുക്കിവിടെ സ്റ്റേ ആണ്. സ്റ്റേ അല്ലാത്തവർക്ക്, സ്റ്റേ അല്ലാത്തവർക്ക് നമ്മളിപ്പം അവരുടെ 950 പാക്കേജ് ആണുള്ളത്. അതിലെന്തൊക്കെയുള്ള? അതിനകത്ത് വരുമ്പോ ഒരു വെൽക്കം ഡ്രിങ്ക്, പിന്നെ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരിക്കും. ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു, കൊള്ളായിരുന്നു. ഐസ്ക്രീമും പിന്നെ ഈവനിങ് ടീ കോഫി സ്നാക്സ്. ഓക്കേ. നമ്മുടെ ആക്ടിവിറ്റീസും കോമൺ പൂളും യൂസ് ചെയ്യാം. കോമൺ പൂളും യൂസ് ചെയ്യാം. അതെ. എത്ര നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്? മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്? 15+. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഗോഗോലാൻഡിൽ ചൂണ്ടയിടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും ഉണ്ടായിട്ട് പോകുന്നതല്ല. ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ സാറ്റലൈറ്റ് മാപ്പിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ അത്ര സ്പെഷ്യലാണ്, കാരണം ഈ ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയമാണ്. അപ്പോൾ അവിടെ മീൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്ത് തരാനൊക്കെയുള്ള ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പേ പോയവരെല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോകുന്ന ലൊക്കേഷനാണെന്നാണ് പറഞ്ഞത്. ഗോകുലാൻ്റെ മാനേജർ ഞങ്ങളെ മീൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അത് ഭയങ്കര ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. ഇത് കണ്ടല്ലോ, കണ്ടോ, ഇവിടെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുന്നാണ് പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ രാത്രിയായി, മീൻ കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്ന ആദ്യത്തെ ആംഗ്ലേഴ്സ് ഞങ്ങളായിരിക്കും കേട്ടോ, വേറെ ആരും. പ്രവീൺ ഭായ്, ഇതിനു മുമ്പ് ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ചൂണ്ടയിടാൻ? ഏ വരല്ലേ, പോലെ പോലെ പോലെ, ഒന്നിങ്ങ വാ. ഇല്ല, നിങ്ങൾ തന്നെ ആദ്യമായിട്ട് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ചൂണ്ടപ്രാന്തന്മാർ ഇതിനു മുമ്പ് വന്നിട്ടില്ല? വന്നിട്ട് ഇട്ടിട്ട് പോയിട്ട് വന്നിട്ട് ഈ ഏരിയയിൽ വന്നിട്ടില്ല. അവിടെ നിന്നിട്ട് ചാലിലൊക്കെ ഇട്ട് ഈ ലൊക്കേഷൻ കണ്ടോ. നിങ്ങൾക്ക് എത്രമാത്രം സ്ക്രീനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, കാണിച്ചേരേ. കണ്ടോ, ഇതിനു വേണ്ടി നടന്നത് ചില്ലറ ദൂരമൊന്നുമല്ല കേട്ടോ. ഇത് ഡയറക്റ്റ് കടലിൽ നിന്ന് കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണല്ലേ. നമ്മുടെ നാട്ടിലെ പാടം പോലത്തെ സ്ഥലം, പക്ഷെ ഇത് ഇവിടുന്ന് കടലിലേക്ക് എത്ര ദൂരമുണ്ട്?
പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്ററേ ഉള്ളു. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാടാന്നോ വിചാരിക്കുള്ളൂ. പക്ഷെ കടലുമായിട്ട് 1 കിലോമീറ്റർ 1 കിലോമീറ്റർ വ്യത്യാസം. ഇവിടെ നിന്ന് എന്ത് സംഭവിക്കാം, എന്തും കിട്ടാം. എന്തൊക്കെയോ അനങ്ങുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. ലൈറ്റ് പോയിട്ടുണ്ട്, പക്ഷേ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഒത്തിരി വലുതാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ കണ്ടോ അത്ര ആൾക്കാരുണ്ട്. ദേ ബാലിച്ചേട്ടൻ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തന്നെ കണ്ടോ. ഇതൊക്കെ ഫിഷിങ്ങിൻ്റെ മാത്രം ത്രില്ല കേട്ടോ. സ്ട്രൈക്ക് കിട്ടിയടാ, ഒരു രക്ഷയില്ല. മീനുണ്ടോ? മീൻ ഞാൻ ഇതുവരെ കണ്ടില്ല. അവിടെ അടിച്ചിരുന്നു എന്ന് പറയണം. ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ, അടിപൊളി അടിപൊളി ലൊക്കേഷൻ. പിടികിട്ടുന്നില്ല, അവിടെയൊക്കെ മീനൊക്കെ മറയുന്നുണ്ട്. എന്ത് മീനാണെന്ന് മനസ്സിലാവുന്നില്ല. സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ മീനൊക്കെ എടുത്ത് ചാടണൊക്കെ ഉണ്ട്. വലിയ മീനാണ്? അല്ല, ഒരു മീഡിയം സൈസ്, ചെറിയ മീൻ, ഒരു 1.5 കിലോ താഴേക്കുള്ള ടൈപ്പ് ചാടുന്നുണ്ട്. ഒരാള് ലൂറ് ഇടുന്നുണ്ട്, ഒരാള് എന്താ പറയാ, ഒരാള് ഷ്രിമ്പ് ഇടുന്നുണ്ട്, ഞാൻ സാബിക്ക് ഇടുന്നുണ്ട്, ഒരാള് ഫ്രോഗ് ഇടുന്നുണ്ട്. അപ്പൊ കിട്ടാ കിട്ടട്ടെ. ഇതാണ് സാബിക്ക്. കാരണം ടാർപ്പൻ ആ കാറ്റഗറി ആണെങ്കിൽ ഈ സാധനത്തിൽ പിടിച്ചിരിക്കും. അതാണ് ശാസ്ത്രം. ഇവിടെ ശാസ്ത്രം തോറ്റു. പക്ഷെ ഒന്നും അടിക്കത്തില്ല. കണിഞ്ഞ അതിശയിപ്പിച്ച ഒരു ലൊക്കേഷൻ ആയിരുന്നു. എടുത്ത എഫേർട്ടും ചില്ലറയൊന്നും അല്ല. പക്ഷെ എന്തെങ്കിലും പണി നടക്കുന്നു തോന്നുന്നുണ്ടോ? സമയം വൈകിയില്ലേ? സമയം വൈകി. പിന്നെ ഇതിൽ എന്ത് മീനാന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഏത് ലൂറാണെന്നറിയുന്നുണ്ടല്ലേ. മീൻ മറയുന്നുണ്ട്. ഇത് കടലിൽ നിന്ന് തൊട്ടടുത്ത. എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയാ കിട്ടി. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഇത്രയും പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് ഒരു മീൻ പോലും കിട്ടാത്ത അവസ്ഥ? ഒരുപാട് രാത്രിയായി. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായി ഇവിടെ വന്നത്. ഇവിടെ ആദ്യമായിട്ട് ചൂണ്ടയിടുന്ന വ്യക്തികളും നമ്മളാ അല്ലേ? ആയിരിക്കാന്നല്ല ആ പുള്ളി പറഞ്ഞു. ആ വേറെ ആരും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെയോ മീൻ മറിയുന്നുണ്ട്. ഈ സമയത്ത് വന്ന കാരണേ ഈ ആക്ടിവിറ്റി കാണിച്ച കണമ്പിന്റെയും പാലങ്ങണ്ടിയുടെയും പോലത്തെയാണ്. വേറെ പ്രെഡേറ്റർ ഫിഷ് അതിനകത്തുണ്ടോ അതോ കണമ്പോ അങ്ങനത്തെ മീനുകളാണോ ഉള്ളതെന്ന് കാര്യം. പക്ഷെ ഇതിനകത്ത് കാണാഞ്ചി ഉണ്ടാവും. നല്ല സാധ്യതയല്ലേ? നല്ല സാധ്യതയല്ലേ? നല്ല സാധ്യത കൂടുതല. അവിടെ ഇവിടെയൊക്കെ ചെറിയ അനക്കം കാണിക്കുന്നുണ്ട്. പ്രെഡേറ്റർ ഫിഷ് ഉണ്ട് ഇതിനകത്ത്. ചെറിയ മീനുകളെയൊക്കെ ഓടിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്ത് മീനെന്ന് അറിയാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ ചെറിയ ചെമ്പല്ലി കുഞ്ഞുങ്ങളായിരിക്കാം. അങ്ങനത്തെ സാധ്യതകളൊക്കെ ഇതിനകത്തുള്ളൂ. ചൂണ്ടയൊക്കെ ഇട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റിസോർട്ടിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. എന്തൊരു ബ്യൂട്ടിഫുള്ളാന്നറിയോ. പ്രവീൺ ഭായ്, ഇവിടെ എത്ര റൂമുണ്ട്? നമുക്ക് മൊത്തം 16 റൂംസാണ്. 16 റൂംസ്? അതെ. പിന്നെ ടാരിഫൊക്കെ എങ്ങനെയാണ്? ഇപ്പം ആക്ച്വൽ റേറ്റിംഗ് ആണ്. നമ്മളൊരു 50% ഓഫറിൽ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓഫ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങളും വന്നത്. പ്രവീൺ ഭായ്, ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണ്? ആക്ടിവിറ്റീസ് ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. അപ്പം അതിപ്പോൾ നോർമൽ ഒരു റിസോർട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റ് ഒരു പൂള് എൻജോയ് ചെയ്യുന്നുള്ള മാത്രമാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്ര ആക്ടിവിറ്റീസ് ഉള്ളപ്പം നിങ്ങൾക്ക് ഒരു ഡേ നിങ്ങളറിയാതെ തന്നെ അങ്ങ് സ്പെൻഡായി പോകും. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതലും കുട്ടികളും ഫാമിലിയാണല്ലോ? ഫാമിലീസ് ആണ് കൂടുതലും വരാറ്. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളുടെ ബിരിയാണി അത് പൊളിയായിരുന്നു കേട്ടോ. ഇരിക്കട്ടെ കയ്യിൽ ഒരു തമ്പ്. പൂളേരിയ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ റൂം ഇരിക്കുന്ന സ്ഥലം കണ്ടോ? സുഖയല്ലേ? ചീറ്റിയല്ലേ? അത് കുഴപ്പമില്ല. ഏഹ്, പറഞ്ഞിട്ടുള്ള നമ്മുടെ ആൾ ഇതിൽ നന്നായിട്ട് വരില്ലേ? നമ്മൾ എത്ര സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ ഇതൊക്കെ എന്ത് നാളെ തകർക്കുന്നു. സൈനിങ് ഓഫ് പറയുന്നില്ല കാരണം ചീന എപ്പിസോഡായില്ലേ. We'll be right back.
ഇവിടെ ശരിക്കും റൂമിൽ പോയി പിന്നെ ഫിഷിങ്ങിന് പോയി അത്രേ ഉള്ളതാണ്. നമ്മൾ അതിൻ്റെ ഇവിടുത്തെ അഡ്വഞ്ചേഴ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. ആദിപരാശക്തി നാഥാത്മികേ ദേവി മുഖാംബികേ, ആദിപരാശക്തി അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ, ജീവനിൽ സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണധായിനി സർവശുരകാരിണി. അതായത് ഒരു 8 വയസ്സ് തുടങ്ങി ഒരു 15 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും ഇവിടെ വന്നു. 8 വയസ്സ് തൊട്ട് ഒരു 15 വയസ്സ് വരെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളില്ലേ, നമ്മുടെയൊക്കെ മക്കളുടെ പ്രായത്തിലുള്ള അട്രാക്ട് ചെയ്യാനുള്ള അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അവർ പോകാൻ സമ്മതിക്കില്ല. പിന്നെ അതിനും മാത്രം റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഡേ ഔട്ട് എന്ന് പറഞ്ഞാൽ 950 രൂപയല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇവിടെ പോയി ഒരു ദിവസം മൊത്തം ഇവിടെ പിന്നെ റഷ് ഇല്ല അധികം. ഇവിടെ എന്തൊക്കെ എത്ര റൈഡുണ്ട് ഭായി? ഒരു 18 റൈഡുകളുണ്ട്. 18 റൈഡുകൾ അല്ലേ. ഇല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും അട്രാക്ട് ചെയ്തേക്കുന്ന സാധനം ഏതാ? എ ടി വി ബൈക്ക് 360 ഹ്യൂമൻ കെയർ എന്ന് പറയും. 360 ഇത് നല്ലൊരു ആക്ടിവിറ്റി ആട്ടോ. ഈ ഇപ്പുറത്ത് പൂളുണ്ട്, കോമൺ ആയിട്ടുള്ള പൂള്. അതുകൂടാതെ തന്നെ ഇവിടെ ഈ റെയിൻ ഡാൻസ് ഫ്ലോറ് അതൊരു സ്പെഷ്യലാണ്. നൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് സംഭവം രസമാണ്. മൂക്കിലും വായിലും വെള്ളം കയറുമ്പോഴത്തേക്കും ഒരു സുഖം കിട്ടില്ലേ. ഇവിടെ ഫിഷ് സ്പാ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന പിള്ളേർ ഫാമിലി ആയിട്ടൊക്കെ ഒരു ദിവസം വന്നിട്ട് അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നല്ല ചൂടല്ലേ. അപ്പോൾ വെള്ളമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന എന്തൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വേർക്കും ചൂട്. ഇപ്പോൾ തിരുവനന്തപുരം സൈഡിൽ മൂന്നാർ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തിരുവനന്തപുരത്ത് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ചില്ലൗട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനാണ് ഈ വാട്ടർ ആക്ടിവിറ്റി. നല്ല ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ഇതാണ് റോപ്പ് സൈക്കിൾ കേട്ടോ. ഫിഷ് സ്പാ ഉണ്ട്. ഇത് ഭയങ്കര രസാട്ടോ. മീൻ വന്നിട്ടേ അപ്പൊ ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ പ്രധാനമായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ അധികം ഉപയോഗിച്ച് പരിചയമില്ലാത്തൊരു സാധനമാണ്. കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. അതിന്റെ അകത്ത് തന്നെ ഒരു ഇതിനകത്ത് ബോൾസ് ഉണ്ട്. ഇതുണ്ടോ ഇവിടെ ബോൾസ് ഉണ്ട്. അപ്പൊ അത് കാരണം ഒരു റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്. റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്. അപ്പൊ ആക്ഷൻ നല്ലതാണ്. നല്ല ഉടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഷ്രിമ്പാണ് പലാജിക്കിന്റെ. അതായത് മറ്റേ മീൻ ബൈറ്റ് സക്ക് ചെയ്ത് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഏറ്റവും വലിയ കഴിഞ്ഞാൽ നമുക്ക് ഉടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങൾ വരാറുണ്ട്. അവിടെ ധൈര്യമായിട്ടിട്ട് കാസ്റ്റ് ചെയ്യാം. കാസ്റ്റിംഗ് വെയിറ്റും ഉണ്ടല്ലേ. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഏകദേശം ലൂറിന്റെ അടുത്ത് തന്നെ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഈ കാണുന്ന ഈ ഫ്ലൂറസന്റ് കളർ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നൈറ്റിൽ ഗ്ലോ ചെയ്യും. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെപ്ത് നൈറ്റിൽ പിടിക്കില്ലേ. പിടിക്കാം. മീനുണ്ടെങ്കിൽ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പൂവാറ് ശരിക്കും പറഞ്ഞാൽ ഫിഷിങ്ങിന് വന്നപ്പോഴത്തേക്കും നമുക്കിതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെയ്തു തന്നത് ഗോഗോലാൻഡാണ്. ഗോഗോലാൻഡിൻ്റെ പരിസര പ്രദേശങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി ഞങ്ങൾ ഫെയിലറായി പോയതാണ്. പക്ഷേ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി. അവിടെ മീനുണ്ട്, പക്ഷേ അത് എന്ത് മീനാണെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫിഷിങ് പാളി. പൂവാറിൻ്റെ അടുത്ത് തന്നെ ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോഗോലാൻഡ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം ഈ ഗോഗോലാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണല്ലോ ഈ അഴിമുഖങ്ങളും ഇതും എല്ലാം കിടക്കുന്നത്. എല്ലാം അടുത്താണ്. ഈ ഗോഗോലാൻഡ് എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ ഫിഷിങ്ങിന് വലിയ കാര്യമല്ലെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വന്ന് പിള്ളേരൊക്കെ ഉള്ളവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. കാരണം മക്കളാരും ഒരു എന്താ പറയുക ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എത്ര ഏക്കറിലാണ് ഏടാ? 8 ഏക്കർ ലാൻഡ് ഉണ്ട്. ADV വെഹിക്കിള് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. ഇത് പ്രവീണാണ്. പ്രവീൺ ഇതിൻ്റെ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുന്ന പ്രവീണിൻ്റെ പരിചയത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ എനിവേ പ്രവീൺ താങ്ക്സ്. ഫുഡ് ഉണ്ടല്ലോ.
ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നലത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, ചിക്കൻ 65 ഞങ്ങളുടെ ലൈഫിൽ കഴിച്ചില്ല ഏറ്റവും നല്ല ചിക്കൻ 65 ഇവിടെ നിന്നാണ് കഴിച്ചത്.